ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ കർക്കിടക മാസം രാമായണം എല്ലാ വീടുകളിലും പാരായണം ചെയ്യുക, ഈശ്വരാധീനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അത് നമ്മളൊരു ആചാരമായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഈ രാമായണത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യനായിട്ട് അവതാരപുരുഷൻ ഭഗവാൻ രാമചന്ദ്രൻ ജീവിച്ച് കാണിച്ചു തന്ന ഒരു പുരാണമെന്നോ ചരിത്രമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അത് നമ്മുടെ ജീവിതത്തിൽ നിത്യേന നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ അത് ജീവിതത്തിൽ അനുഭവ ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ രാമായണത്തിനെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ സാക്ഷാൽ ഭഗവാൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഈ കർക്കിടക മാസത്തിലെ വിശേഷം. ഇപ്പോൾ കർക്കിടകത്തിൽ എന്താണ് ഈ രാമായണത്തിന് പ്രാധാന്യം എന്ന് പറയുമ്പോൾ, പഞ്ചമാസം അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും ഉള്ള മാസം എന്നുള്ളത് ആ കർക്കിടകത്തിനെ സംബന്ധിച്ചുള്ള പണ്ടേ ഉള്ള സങ്കല്പം. അവിടെ രാമപാദത്തിനെ നമസ്കരിക്കുക, രാമനാമം ജപിക്കുക, രാമായണം പാരായണം ചെയ്യുക, ഇവിടെയെല്ലാം നെഗറ്റീവ് എന്നുള്ള സംഗതി മാറിയിട്ട് വളരെ നല്ല പോസിറ്റീവ് എനർജി വരും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാണ്ഡങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു നിഷ്ഠയുണ്ടാക്കിയിട്ട് രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഈ പാരായണത്തിന് നമ്മൾ സമയം കണ്ടെത്തണം. ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും. കാരണം ദൈനംദിന ജീവിതത്തിൽ എല്ലാവരും തിരക്ക് പിടിച്ചോടുന്ന ഒരു സംഭവമാണ്. അത് നോക്കുമ്പം ഈ കർക്കിടക മാസത്തിലെ പ്രാധാന്യം മറക്കരുതേ എന്നുള്ള ഒരു അഭ്യർത്ഥനയും പ്രാർത്ഥനയും വെച്ചുകൊണ്ട് നമുക്ക് രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോവാം. ആദ്യമായിട്ട് മേടൻ രാശി, അശ്വരി ഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടൻ രാശി. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, എൻട്രൻസ് അല്ലെങ്കിൽ എക്സാം സമയത്ത് വരുന്ന ടെൻഷൻ, മറവി, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ അലട്ടുന്ന സമയമാണ്. അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഈ സൂചിപ്പിച്ചത്. അവിടെ നല്ലൊരു കോൺഫിഡൻസ്, ധൈര്യം ഉണ്ടാകും. വിദ്യാരാജരാജേശ്വരി യന്ത്രം എഴുതി പൂജിച്ച് ധരിക്കുക, അല്ലെങ്കിൽ സാരസ്വതാരിഷ്ടം 11 ദിവസം സേവിക്കുന്നത് ഓർമ്മശക്തി, മറ്റ് കാര്യങ്ങളിലുള്ള നിഷ്ഠ, നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ശരിയായിട്ടുള്ള ഡിസിഷൻ ഇതൊക്കെ എടുക്കാൻ സഹായകരമാകും. സരസ്വതി കടാക്ഷം ഉണ്ടാകും. രണ്ടാമത് മേടൻ രാശിയെ സംബന്ധിച്ചുള്ള മറ്റൊരു കാര്യം, ഗൃഹം മാറണോ വേണ്ടയോ എന്ന് തോന്നിപ്പോകുന്ന ഗൃഹം അല്ലെങ്കിൽ സ്ഥാപനം, ബിസിനസ് സ്ഥാപനം നിർത്തണമോ മാറണമോ വേണ്ടേ എന്നുള്ള സാഹചര്യം ഉണ്ടാകാം. കഴിയുന്ന ഒരു 3 മാസം കൂടി അതിലൊന്ന് ക്ഷമയോടുകൂടി പിടിച്ച് നിൽക്കുക, കാര്യങ്ങൾ നമുക്കിപ്പം അനുകൂലമായിട്ട് വരും. സാമ്പത്തിക പ്രശ്നമായിരുന്നാലും മറ്റു തരത്തിലുള്ള തടസ്സങ്ങളായിരുന്നാലും ബുദ്ധിമുട്ടായിരുന്നാലും ബിസിനസ് മേഖലയിലുള്ള തകർച്ചയായിരുന്നാലും നമുക്കതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ശിവക്ഷേത്രത്തിൽ 3 തിങ്കളാഴ്ച പുഷ്പാഞ്ജലി ജലധാര ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ദൈവാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പിതൃപൂജകൾ മുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. പിതൃപൂജകളെന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്ത് കൊറോണ പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് ഒത്തിരി 99% കുടുംബങ്ങളിലും പിതൃപൂജകളും മറ്റു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു പ്രായച്ഛിദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് എന്നെ മറന്നോന്നുള്ള ചോദ്യം ഒഴിവാക്കണം. നമ്മളെ വഴികാട്ടിയായിട്ടുള്ള നമ്മുടെ പിതൃക്കൾക്ക് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ
അതൊരു ശാപമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് തിരുവല്ലത്തോ വർക്കരയിലോ തിരുനാവായിലോ തിരുനെല്ലിയിലോ അങ്ങനെയുള്ള പിതൃകർമ്മ ഭാവ സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്താൽ ഉചിതം. പക്ഷെ അതിന് സമയം കണ്ടെത്തണം, അതിന് നീട്ടിവെക്കരുത്, മാറ്റിവെക്കരുത്. രണ്ടാമത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം, പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറേണ്ട സാഹചര്യവും അതിനുള്ള ശ്രമവും ഉണ്ടെങ്കിൽ അത് അനുകൂലമായിട്ട് വരാനുള്ള സമയമാണ്. വിദേശത്ത് പോകാനുള്ള താല്പര്യമുണ്ടെങ്കിൽ, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കുള്ള ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം, പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അതിനുള്ള സാഹചര്യം കാണുന്നുണ്ട്. പക്ഷേ അതിനിപ്പോഴേ നമ്മൾ ശ്രമിക്കണം, ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം ഉണ്ടാവണം എന്നുള്ള. പുതിയതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറുക, ജോലി ബിസിനസ് മറ്റ് മേഖലകളിലേക്ക് ഉള്ളവരെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യമാണ്. നിൽക്കുന്ന ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു അഭിവൃദ്ധി പുരോഗതി ഇല്ലെങ്കിൽ നമ്മളതിൽ കടിച്ചു പിടിച്ച് തൂങ്ങി നിന്നിട്ട് കാര്യമില്ല. മാറി ചിന്തിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയെടുത്തിരിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും പുഷ്പാഞ്ജലിയും മൂന്ന് വ്യാഴാഴ്ച ചെയ്യും ഉചിതമായിട്ടുള്ള കാര്യമാണ്. ഈ തടസ്സങ്ങൾ മാറാനുള്ള കാര്യം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം അനുകൂലമായിട്ട് വരും. മകേരത്തിര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി ഈശ്വരാധീനം തുണയായിട്ടുണ്ട്. ഇതിൽ ശത്രുദോഷം അല്ലെങ്കിൽ തടസ്സപ്പെടുത്തൽ കാണും, മനഃപൂർവ്വമായിട്ടുള്ള തടസ്സപ്പെടുത്തൽ. ഈ ശത്രുദോഷം എന്ന് പറയുന്നതിന് പ്രധാന കാരണം ബോധപൂർവം ചെയ്യുന്ന, നമുക്കെതിരായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശത്രുദോഷത്തിൽ കൂട്ടാം. അസൂയ, വാശി, വൈരാഗ്യം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മളറിയാതെ നമുക്ക് എതിരായിട്ട് വരുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാം. അതിനെ നെഗറ്റീവ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഇതുകൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുക, ആക്സിഡൻ്റ് ഉണ്ടാകുക, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുക, ബിസിനസ് പൊളിയുക, തൊഴിൽ മേഖലയിൽ സസ്പെൻഷൻ ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ട സാഹചര്യമൊക്കെ അഭിമുഖീകരിക്കാം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചോളം. പക്ഷേ ഇതിനെ ഓവർകം ചെയ്തേ പറ്റൂ. മഹാസുദർശന പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് മഹാസുദർശന യന്ത്രം ദേഹരക്ഷയുടെ തിരിച്ചാൽ ഒരു പരിധിവരെ ഈ വക കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ശരിയായിട്ടുള്ള ലക്ഷ്യബോധത്തിലോട്ട് കൂടി നമ്മൾ ചെയ്താൽ അനുകൂലമായിട്ട് വരും. രണ്ടാമത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, പ്രോപ്പർട്ടി വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് ഡീലിങ്സ് ഇത് തടസ്സപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അത് നടക്കാനുള്ള സാഹചര്യം ഈ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം ഈ മൂന്ന് മാസം അനുകൂലമാണ്. ഒരുവിധം നമുക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ വാങ്ങാനോ കൊടുക്കാനോ അതിൽ ഡിലേ ആയിട്ടുള്ള തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകാനും അതിൽ അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കാനും സഹായിക്കും. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മൂന്ന് വെള്ളിയാഴ്ച അഭിഷേകത്തിന് കൊടുക്കണം. പാല് അല്ലെങ്കിൽ കരിക്ക് അല്ലെങ്കിൽ പനിനീര് പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ്. പുണർദത്തിൽ കാൽ പൂയം ആയില്യം കർക്കടകരാശി, അതിൽ ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും ഒരുപോലെ കാണുന്നുണ്ട്. കുറച്ച് പഴക്കമുള്ളതാണ്. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ ഇതിന് മുൻപ് കാര്യങ്ങളെ വലിച്ചഴയ്ക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ളത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാര ബന്ധന ദോഷം, അത് ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട, ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ കുഴപ്പമില്ലാതെ പോയിരുന്നുള്ളു. അതൊരു വീഴ്ച, ആക്സിഡൻ്റായിട്ടും അല്ലാതെ ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയും ഈശ്വരാധീനം കൊണ്ട് തരണം ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ശത്രുദോഷത്തിനുള്ള പരിഹാര പ്രായച്ചിത്തം ചെയ്യണം. ഇതിന് അഘോരഹോമം, ശിവൻ്റെ മഹാരുദ്രകവചസ്ഥാനത്ത് നിൽക്കുന്ന അഘോരമൂർത്തിയെ സങ്കല്പിച്ച് അഘോരഹോമം ചെയ്ത് 1008 എരുക്ക് നെയ്യിൽ തൊട്ട് ഹോമിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ്. ആവക ബന്ധനങ്ങൾ, ശത്രുദോഷങ്ങൾ, സ്തംഭനദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതോടൊപ്പം മഹാരുദ്രേശ്വര കവച യന്ത്രം ദേഹരക്ഷയായിട്ട്, മഹാരുദ്രേശ്വര കവചിത യന്ത്രം ശിവ സൂക്തം ജപിച്ച് കിട്ടിയ യന്ത്രം ദേഹരക്ഷയായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടത് ഗുണകരമായിട്ട് മാറ്റങ്ങളുണ്ടാകും.
മകം പൂരം ഉത്രത്തിൽ കാൽ ചിങ്ങരാശി. ഭഗവതിയുടെ അനുഗ്രഹമുണ്ട്. കുടുംബ പരദേവതയുടെ പൂജകൾ, കുടുംബക്ഷേത്രം, കുടുംബപ്പള്ളിയൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ സമർപ്പണം, പ്രാർത്ഥനയൊക്കെ ഉണ്ടാകാം. ഇതെല്ലാം മറന്നിട്ടുള്ള ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെയും നമ്മളെ കുടുംബത്തെയും ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം, പരിഹാരം നമ്മൾ അവിടെ പോയി തന്നെ ചെയ്യണം. പിന്നെയോ, കുടുംബപരമായുള്ള ചില പ്രശ്നങ്ങളിലുണ്ടായിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ, രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, അത് ഡിവോഴ്സ് വരെ ചിന്തിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷേ ഇതെല്ലാം മാറി കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ക്ഷമയും സഹനശക്തിയും കാണിച്ച് മുന്നോട്ട് പോകണം. ഐക്യമത്യ സൂക്ത പൂജ ചെയ്ത് കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, തലവേദന, തൊണ്ടവേദന, ബാക്ക് പെയിൻ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ നിരന്തരം അലട്ടുന്ന ഒരു രാശി സ്ഥിതിയാണ്. ആയുർവേദികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഉചിതം. മഹിഷാസുരമർദ്ദിനി യന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് ഈ വക ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, രോഗാതി ദുരിത പാപദോഷങ്ങൾ ഒരു പരിധിവരെ നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കാൻ സഹായിക്കും. മഹിഷാസുരമർദ്ദിനി യന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്ദീപം കത്തിയാണ്. ഉത്തരത്തെ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി. ഈശ്വരാധീനം തുണയായിട്ടുണ്ട്. കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള മൂന്ന് കാര്യങ്ങളാണ്. സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യണം. അക്കൗണ്ടബിലിറ്റി എന്ന് പറയും. അല്ലെങ്കിൽ പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥയും നാട് വിടേണ്ടോ വീട് മാറേണ്ടോ സാഹചര്യം നഷ്ടപ്പെടേണ്ട സാഹചര്യങ്ങൾ എത്താൻ കൂടുതൽ ദൂരം വേണ്ട. നമ്മുടെ അവസ്ഥ മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ സീറോയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് നമുക്ക് തിരിച്ചു കയറിയേ പറ്റൂ. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, കുടുംബത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, അഗ്നികോണ്, നിറുതികോണ്, ഇതിൽ ശരിയായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ടാകും. അപ്പോൾ വാസ്തു പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് അതിൻ്റെ പ്രായശ്ചിത്ത ദോഷങ്ങൾ കർമ്മ പദത്തിൽ കൂടി ചെയ്ത് തീർത്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. വാസ്തുപൂജയും വാസ്തുബലിയും ചെയ്യണം. ചിത്തിരത്തര ചോതി വിഷാദത്തി മുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരിൽ പൊതുവേ നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുക, വിശ്വസിക്കുക, ഒത്തിരി ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട്. ഇല്ലാത്ത പണവും സമയവും ഉറക്കവും കളഞ്ഞിട്ട് ഓടുന്ന ഓട്ടത്തിന് അതിൻ്റെ പകുതി കാര്യം പോലും, അല്ലെങ്കിൽ നാലിലൊന്ന് കാര്യം പോലും ഉത്തരവാദിത്വത്തോടുകൂടി സ്വന്തം കാര്യത്തിന് വേണ്ടിയോ വീട്ടുകാര്യത്തിന് വേണ്ടിയോ ചെയ്യാത്തതിനെ പറ്റിയിട്ടുള്ള നഷ്ടങ്ങൾ, കോട്ടങ്ങൾ, ദുരിതങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വേണ്ടാന്നുള്ള, സഹായിക്കുക എന്നുള്ളത് വേണ്ടാന്നുള്ളതല്ല, പക്ഷേ കുറച്ച് സ്വാർത്ഥനായാലേ നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങളെയോ നമ്മളെ വിശ്വസിച്ച് നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരെയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഇതിൽ ചില ബന്ധങ്ങളും പ്രതിബന്ധങ്ങളും കാണുന്നുണ്ട്. ഭാവാനാമതിപതയം സർവം വീക്ഷിരാവം ശുഭേശം തത്തദ്ഭാവം സകലവലതം പാപം ദൃഗ്യോഗഹീനം. സകലവലത യോഗാധിപത്യം ചന്ദ്രനാണ്. ശനിയും രാഹു ഒന്നിച്ച് നിൽക്കുമ്പോൾ വളരെ നല്ല ബന്ധങ്ങൾ പോലും ചില നിസ്സാര കാര്യങ്ങളിൽ, അല്ലെങ്കിൽ വേറെ ആരുടെയും തെറ്റിദ്ധാരണയോ നുണയോ പാരവയ്ക്കലോ കാരണങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. തകർന്നിട്ട് തളർന്നിട്ട് കാര്യമില്ല, അതിൽ നിന്ന് തിരിച്ചു വന്നേ പറ്റൂ. ഫോൺ എടുത്താൽ പോലും മെസ്സേജിന് പോലും മറുപടി കിട്ടില്ല. ഇപ്പം നമ്മുടെ കുറ്റം കൊണ്ടല്ല, സാഹചര്യം നമ്മളെ അതിലേക്ക് വലിച്ചഴിക്കുന്നു. ആ റിലേഷൻഷിപ്പ് തിരിച്ചു കിട്ടാൻ, തിരിച്ചു വരാൻ സ്വല്പം സമയമെടുക്കും. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നഷ്ടം നമുക്കാണ്. ഇത് ജോലി, പഠനം, എക്സാം ഇതിനെയൊക്കെ ബാധിക്കും. ഏറ്റവും നല്ല ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഇവിടെ ഗണപതിക്ക് കറുകമാല വ്യാഴാഴ്ച, മൂന്ന് വ്യാഴാഴ്ച കൊടുത്ത് ഗണപതി ഹോമം മൂന്നാമത്തെ വ്യാഴാഴ്ച ചെയ്യുക. ആ തടസ്സങ്ങൾ മാറി വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വരനെ പ്രാപിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം. വിഷാദത്തേക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി. ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ഇതിൽ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ, അതായത് ബന്ധു വഴിയുള്ള ശത്രുദോഷമുണ്ട്, പുറമേക്കുള്ള ശത്രുദോഷമുണ്ട്, പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴിക്കേണ്ട സാഹചര്യം വരെ
രണ്ട് തവണ ഇതിനു മുമ്പ് തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാര ബന്ധനം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. കാരണം രണ്ട് തവണ ഗൃഹസ്ഥാനത്ത് സർപ്പം വന്നു കയറി എന്നുള്ളതാണ്. രാഹുവിൻ്റെ ദൃഷ്ടി കിടക്കുന്നുണ്ട് വൃശ്ചിക രാശിക്ക്. അതിലൊന്നിനെ മുമ്പ് തല്ലിക്കൊന്ന ദോഷമുണ്ട്. അത് നമ്മൾ ചെയ്യണമെന്നില്ല, പുറത്തുള്ളവർ ചെയ്താലും നമുക്കാണ് അതിൻ്റെ ദോഷം. ഇതിന് സർപ്പപ്രീതി പരിഹാര പ്രസന്ന പൂജ ചെയ്യുക, ആയില്യ പൂജ ചെയ്യുക. മൂന്ന് മാസമെങ്കിലും ആയില്യ നക്ഷത്രത്തിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പിന്നെ എക്സാം ടൈമിൽ മാത്സ്, കണക്ക് എന്നുള്ള വിഷയം കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, മാത്സ് എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ചോളം, മാത്സ് പ്രാധാന്യമായിട്ടുള്ള സംബന്ധിച്ചോളം കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണെന്നുള്ളതാണ് രത്ന ചുരുക്കം. വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം, ദേഹരക്ഷ എടുത്തിരിക്കുകയും ഭഗവതി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി മുടങ്ങാതെ ചെയ്യുകയും വേണം. മൂന്ന് വെള്ളിയാഴ്ച ഭഗവതിക്ക് വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി ഉചിതമാണ്. മൂലം പൂരാടം ഉത്രാടത്തേക്കാൽ ധനുരാശി. ധനുരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഭാവാനാം പ്രകൃത്യാനാം യോഗസ്വരുവേക്ഷം ഐശ്വര്യം ധവനയതു ധവനയതു പ്രകൃത്യാനാം രക്ഷതു. കലാപരമായിട്ടുള്ള ഫീൽഡിൽ, സ്പോർട്സ് സംബന്ധമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം വളരെ നല്ല സാഹചര്യവും ഓപ്പർച്യൂണിറ്റിയും വരാനുണ്ട്. അവാർഡ് റിവാർഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അംഗീകാരം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള നിഷ്ഠയായിട്ടുള്ള ഒരു പ്രയത്നം അതിന് ഉണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മളെക്കാട്ടിയും കഴിവുള്ളവർ മറുഭാഗത്തുണ്ട്. അപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ എന്നുള്ളതല്ല, നമുക്ക് വിജയിക്കണം. ആ വിജയിക്കേണ്ടതിന് നമുക്ക് കൂടെ വരേണ്ടത് ദേവിയാണ്, ഭഗവതിയാണ്, ലക്ഷ്മിയാണ്, ഐശ്വര്യമായിട്ടുള്ള ലക്ഷ്മിയാണ്. ഇതിന് മൂന്ന് വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഭഗവതി ക്ഷേത്രത്തിൽ തെറ്റിപ്പൂവുണ്ട്, ചുമന്ന പൂവുണ്ട്, രക്തപുഷ്പാഞ്ജലി ചെയ്യും. മൂന്നാമത്തെ വെള്ളിയാഴ്ച കടുക അല്ലെങ്കിൽ കടും പായസം അത് നടത്തുകയും ചെയ്താൽ ഒരു പരിധിവരെ നമ്മൾ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ വിജയിക്കാൻ അനുകൂലമാക്കാൻ ഭഗവതിയുടെ കടക്ഷൻ ഉണ്ടാകും. അത് മൂന്ന് വെള്ളിയാഴ്ച കൃത്യമായിട്ട് നമ്മളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരെങ്കിലും അത് പോയി ചെയ്യാം. ഉത്രാടത്തി മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. മകരരാശിക്കാരുടെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ഗുണകരമായിട്ടുള്ളവരാണ്. മുടങ്ങിക്കിടക്കുന്ന ഇടപാടുകൾ, തടസ്സങ്ങൾ മാറി വസ്തു സംബന്ധമായിട്ടുള്ള വരവ് പോക്ക്, അതായത് ഇടപാടുകൾ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. പുതുതായിട്ടുള്ള രണ്ട് ഓപ്പർച്യൂണിറ്റി അത് ഓഫറായിട്ടൊന്ന് വരാനും അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും, ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, സാധ്യത ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്തിട്ട് വരണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്നവർക്ക് കുറച്ചുകൂടെ ഒന്ന് പിടിച്ചു നിന്നാൽ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ഗുണപ്പെടുത്തിയെടുക്കാൻ പറ്റും. രണ്ടാമത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേതുവിൻ്റെയും ശനിയുടെയും ഭാവ ആധിപത്യ യോഗമാണ്. ചില നുണയും പാരവെപ്പും പ്രശ്നങ്ങളും ശത്രുദോഷങ്ങളും പല മേഖലയിൽ നിന്ന് നമ്മളെ വേട്ടയാടുന്ന സമയമുണ്ട്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. ഇതിന് ഗൃഹസ്ഥാനത്ത് ഭഗവതി പൂജ ചെയ്ത് മംഗളഗുരുതിയും കൂടെ നടത്തുക. ആവക ശത്രുദോഷങ്ങളോ നമ്മളെയോ നമ്മുടെ ഗൃഹങ്ങളെയോ ബാധിക്കാതെ കാര്യങ്ങൾ നല്ല രീതിയിൽ വരും. അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി. ഈശ്വരാധീനം തുണയുമായിട്ടുണ്ട്. ഇവിടെ മൂന്ന് മേഖലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ്. അതിലൊന്ന് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വാഹനം ചേഞ്ച് ചെയ്യണോ പുതിയത് വാങ്ങണോ എന്നുള്ള കാര്യങ്ങൾ, തൊഴിൽ മേഖലയിൽ മെച്ചമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചാൽ വിജയം അനുകൂലമാണ്. പാർട്ട്ണർഷിപ്പ് മേഖലയിൽ, ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില ക്രൈസിസ് ചലഞ്ചസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കൂടുതലും ലീഗൽ പ്രോബത്തിൽ പോവാതെ ഒന്നിച്ചിരുന്ന് ഒരു ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞാൽ
ഇതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും സക്സസ് ആവാനുള്ള സാഹചര്യം നമുക്ക് ഗുണകരമായ നല്ല രീതിയിൽ മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ചിട്ട് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത്തെ സന്താന ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സംബന്ധം, വിഷമിക്കുന്നവരെ സംബന്ധം, പ്രതീക്ഷിക്കുന്നവരെ സംബന്ധം ഭാഗ്യസൂക്ത ഹോമം ഗൃഹസ്ഥാനത്ത് ചെയ്യുക. ഉത്തമ സന്താന ലബ്ധിക്കായിട്ട് പ്രസന്ന ഉപചാര പീഠപൂജ ചെയ്യുക. ഈ വരുന്ന ചിങ്ങത്തിനും വൃശ്ചികത്തിനിടയ്ക്ക് തന്നെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് സന്തോഷമായിട്ട് കാണാൻ പറ്റും. പൊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനൻ രാശി, ഭഗവതിയുടെ അനുഗ്രഹമുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, കുടുംബമായിട്ടുള്ള ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യത. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, ചെറിയ കാര്യങ്ങളിൽ സംശയം, തെറ്റിദ്ധാരണ, ദേഷ്യം, വാശി, അതെന്താ ഇത്ര ലേറ്റാവുന്ന, താമസിക്കുന്ന, ഒന്ന് വിളിച്ചൂടെ, മെസ്സേജ് ഇട്ടൂടെ, ഇത്രയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത് സംശയവും തെറ്റിദ്ധാരണയും ദേഷ്യവും അതോടൊപ്പം നിങ്ങളായി നിങ്ങളുടെ പാടായി എനിക്കായി എൻ്റെ പാടായി ഈ തരത്തിലേക്ക് വരാൻ പാടില്ല. പ്രത്യേകിച്ച് കുട്ടികൾ ഉള്ളവരെ സംബന്ധിച്ചോളം ഇത് മക്കളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഭാവിയുടെ കാര്യങ്ങളിൽ വളരെയധികം ഷോക്കുണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും, അത് വരാൻ പാടില്ല. ഇവിടെ കാര്യങ്ങൾ തുറന്നിരുന്ന് സംസാരിക്കുന്ന കൗൺസിലിംഗ് പോകുക എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇനി നീട്ടിവെക്കാൻ പാടില്ല, മടിക്കാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരൂഢ സംശിത സ്ഥാനയോഗി യോഗാന്തര പ്രകൃത്യാനാം രക്ഷതു, ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട രണ്ട് പ്രേതാത്മാക്കളുടെ പോക്കുവരവ് ദൃഷ്ടി ശാപമായിട്ടുണ്ടോ? ഒരു കുഞ്ഞിൻ്റെ ഉണ്ട്, മുതിർന്ന ആളുടെ ഉണ്ട്. അപ്പോൾ ആ വക ദോഷങ്ങളുണ്ടെങ്കിൽ പ്രായശ്ചിത്ത പരിഹാരം ചെയ്ത് അത് നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങളെയോ നമ്മുടെ കുട്ടികളെയോ ബാധിക്കാതെ ഒഴിവാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക്. അപ്പോൾ അത് പ്രായശ്ചിത്ത പരിഹാരം എന്ന് പറയുമ്പോഴത്തേക്ക് തിലഹോമവും അതോടൊപ്പം ലക്ഷ്മിനാരായണ പൂജയും ചെയ്ത് അതിൻ്റെ ഉപചാര സമർപ്പണം ചതുർദ്രോഷങ്ങൾ തീർത്ത് ശാപം പാപം ബന്ധനം സ്തംഭനം അത് തീർത്ത് ഭഗവതിയുടെ നടയിലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്ര സ്തംഭത്തിലോ സമർപ്പിച്ചിട്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെടുക്കണം. എന്നിട്ട് അമൃതശൂലിനി യന്ത്രം തടരക്ഷ ഗൃഹസ്ഥാനത്ത് സ്ഥാപിക്കുകയും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. വളരെ നല്ല മാറ്റമുണ്ടാകും. നമുക്കിന്നിവിടെ ഈ വാരഫലം തീരെയാണ്. വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.